നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സൗത്ത് കൊറിയൻ സിനിമയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളിൽ പലരും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവും. എങ്കിലും കാണാത്തവർക്കായി എൻ്റെ ആ രീതിയിൽ ഞാൻ ഈ റിവ്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സിനിമയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വലിയ വീഡിയോ ഇട്ടുക. ജി വുൺ കിമ്മിന്റെ സംവിധാനത്തിൽ ചോയ് മിൻസുക് ലീ ബിൻഹാ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി 2010 റിലീസ് ചെയ്ത സൗത്ത് കൊറിയൻ ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഐ സോ ദ ഡെവിൾ. സിനിമയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് ഈ ഒരു സിനിമയില് അഡൾട്ട് കണ്ടന്റും വയലൻസും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ 18 വയസ്സിന് മുകളിലുള്ളവർ കാണുന്നത് തന്നെയായിരിക്കും നല്ലത്. ഗർഭിണിയായ തന്റെ കാമുകി കൊല്ലപ്പെടുമ്പോൾ കൊറിയൻ സീക്രട്ട് ഏജന്റായ കിം ക്രൂരനും അതിബുദ്ധിമാനുമായ ഒരു സീരിയൽ കില്ലറെ തേടിയിറങ്ങുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. കൊറിയൻ സീക്രട്ട് ഏജന്റായ കിം, അദ്ദേഹത്തിന് ഒരു കാമുകിയുണ്ട്, കൂടാതെ അവരുടെ ഒരു ഗർഭിണിയാണ്. ഒരു ദിവസം രാത്രിയിൽ സൈക്കോ കില്ലറുടെ ആക്രമണത്തിൽ, വളരെ ബ്രൂട്ടലി ആയിട്ടുള്ള ഒരു ആക്രമണം തന്നെ പറയാം, ആ ഒരു അത്തരം ആക്രമണത്തിൽ ആ തന്റെ കാമുകി കൊല്ലപ്പെടുകയാണ്. ശേഷം നമ്മുടെ നായകന് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, തന്റെ കാമുകി എത്രത്തോളം വേദന അനുഭവിച്ചപ്പോൾ അത്രത്തോളം ആ ഒരു കില്ലറിനെ എനിക്ക് അനുഭവിപ്പിക്കണം. അതായത് അവനെ കണ്ടെത്തിയ മാത്രം പോരാ, അവനെ എത്രത്തോളം തന്റെ കാമുകിയെ ടോർച്ചർ ചെയ്തോ അത്രത്തോളം ടോർച്ചർ ചെയ്ത് കൊല്ലണം എന്നാണ് നമ്മുടെ നായകന്റെ ഇപ്പോഴുള്ള ഒറ്റ ഒരു ചിന്ത. അങ്ങനെ അദ്ദേഹം കില്ലറിനെ അന്വേഷിച്ചിറങ്ങണം, അതായത് സ്വന്തം റിസ്കിൽ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുകയാണ്. ശേഷം അദ്ദേഹം ആ ഒരു കില്ലറെ കണ്ടെത്തുന്നു. കണ്ടെത്തിയ ശേഷം ആണ് വലിയൊരു എന്താ പറയുക സംഭവ വികാസങ്ങൾ തന്നെ നടക്കുന്നത്. കാരണം ഒരു പ്രതികാര ദാഹി എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നു അത്രത്തോളം കാര്യങ്ങൾ ആണ് സിനിമയിലുടനീളം നമുക്ക് സമ്മാനിക്കുന്നത്. എനിക്ക് ഈ സിനിമയിൽ രണ്ട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നായകനും ഇതൊരു സൈക്കോയായി മാറുകയാണ്. അതായത് സൈക്കോകളെ വരപ്പിക്കുന്ന നായകൻ, അല്ലെങ്കിൽ സൈക്കോകളെ വരപ്പിക്കുന്ന മറ്റൊരു സൈക്കോ എന്നൊക്കെ പറയാം. സൈക്കോകൾ തന്റെ ഇരകളെ എത്രത്തോളം ടോർച്ചർ ചെയ്യുവോ, അല്ലെങ്കിൽ എത്രത്തോളം പേടി സ്വപ്നം പേടിപ്പിക്കുവോ, അത്രത്തോളം നമ്മുടെ നായകൻ ഈ ഒരു രണ്ട് സൈക്കോ ഉണ്ട്, ആ രണ്ട് സൈക്കോകളെയും വിറപ്പിക്കുന്ന രംഗങ്ങളാണ് സിനിമയിലൂടെയാണ് നമുക്ക് കാണിക്കുന്നത്. രണ്ടാമതായി എടുത്തു പറയേണ്ട കാര്യം ഇതിൽ വില്ലന്റെ പ്രകടനം തന്നെയാണ്. വില്ലൻ എന്ന് പറഞ്ഞാൽ വെറും വില്ലനല്ല, ഒരു അൾട്രാ ലെജൻഡ് വില്ലൻ എന്നൊക്കെ പറയാം. കാരണം അദ്ദേഹം ആ ഒരു കഥാപാത്രത്തിനായി എടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. എനിക്ക് പൂർണ്ണമായും സംതൃപ്തി നൽകിയ ഒരു സിനിമയാണ് ഐ സോ ദ ഡെവിൾ. വില്ലനും നായകന്റെയും ഒരു അസാമാന്യ പ്രകടനം തന്നെയാണ് ഈ സിനിമ മൊത്തത്തിൽ നമുക്കുള്ള പ്രമേയം കാഴ്ചവെക്കുന്നത്. ഇക്കാലത്തെ മികച്ച കൊറിയൻ ചിത്രങ്ങളുടെ ഏതൊരു പട്ടികയിലും കാണപ്പെടുന്ന ഒരു ചിത്രമാണ് ഐ സോ ദ ഡെവിൾ. അപ്പൊ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഐ സോ ദ ഡെവിളിന്റെ വിശേഷങ്ങൾ. ഒന്നുകൂടി പറയുന്നത്, ഈ സിനിമയിലെ അഡൾട്ട് രംഗങ്ങളും അതേപോലെ വയലൻസ് രംഗങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കൂടാതെ മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് 18 വയസ്സിന് മുകളിലുള്ളവർ കാണുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ ഈ ഒരു സിനിമ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടെലിഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. കൂടാതെ മലയാളം സബ്ടൈറ്റിലും കൊടുക്കും. കാരണം കൊറിയൻ ആയതുകൊണ്ട് ചിലവർക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ സബ്ടൈറ്റിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും കണ്ടുവന്ന ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.